നമ്മ പവറാണ്, നമ്മ സീനാണ്. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഗൈസ് എഡ്വിൻ. അപ്പം ഞാൻ എന്ന് പറയുമ്പോൾ ഒരു കിടുക്കാച്ചി വീഡിയോ ആയിട്ടാണ് ഗൈസ്. വേറെ ഒന്നുമല്ല, നമ്മുടെ കേരളത്തിലെ നിങ്ങൾ ആരും അറിയണം, വലിയ സ്കിൽഡ് ഒരു ഏകദേശം ഒരു 10-17 വയസ്സുള്ള ഒരു സ്കിൽഡ് പ്ലെയറിനെ കുറിച്ചാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ അവൻ്റെ ആ ഒരു വയസ്സിനനുസരിച്ചൊരു കളിയല്ല ഗൈസ് അവൻ കളിക്കുന്നത്. ഏകദേശം മിക്കവർക്കും, കേരളത്തിലുള്ള മിക്കവരും റൈസ്റ്റാറിനെ പോലെ തന്നെ ഇവനെ തള്ളി പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അജാദി എന്ന് പറഞ്ഞാൽ ഇവൻ ഹാക്കറാണോ, ഹാക്ക് യൂസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ തന്നെ പല രീതിക്ക് ആരോടും ഇവനെ പലരും ചോദിച്ചിട്ടുണ്ട് ഇവനോട്. അപ്പം അറിയാമല്ലോ, കേരള കമ്മ്യൂണിറ്റിയിൽ നന്നായി കളിക്കുന്നവരെല്ലാവരും ഹാക്കറാണ്. അത് നിങ്ങൾക്ക് ഇനി പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അപ്പം ഇജാദി കളികളിൽ ആരും ഇജാദി ഒരു പ്ലെയറിനെ നിങ്ങളാരും മിസ് ചെയ്ത് പോരുത്. അപ്പം ഞാനൊരു കാര്യം പറയണത്, എനിക്ക് ഈ ഒരു പ്ലെയറിൻ്റെ ഈ ഒരു കളി കണ്ടിട്ട് എനിക്ക് തോന്നിപ്പോയി ഇവനൊരു ഹാക്കറാണോ അല്ലയോ എന്ന്. അങ്ങനെ ഒരു കളിയാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഒരു നിങ്ങൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഹാക്കർ വേഴ്സസ് ഹാക്കർ കളിക്കുമ്പം സത്യം പറഞ്ഞാൽ ഏറെക്കുറെ ജയിക്കുന്നത് പകുതിയോളം ഹാക്കറാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു പ്ലെയർ അങ്ങനെയല്ല, ഹാക്കറിൻ്റെ കൂടെ സമം അടിച്ച് ഹാക്കറും ഹാക്കറിന് തന്നെ കൺഫ്യൂഷൻ വന്നു പോയെന്ന് തോന്നുന്നു ഗൈസ്. ഇവനും ഹാക്കറാണോ എന്ന്. അജാദി ഒരു കളിയാണ് അതിനകത്ത് കളിച്ചത്. സത്യം പറഞ്ഞാൽ എൻ്റെയും കണ്ണ് തള്ളിപ്പോയി ഞാൻ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ വൺ ആൻഡ് ഉള്ളി, അത് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വേൾഡ് ഫാസ്റ്റസ്റ്റ് പ്ലെയർ എന്ന് അറിയപ്പെടുന്ന റൈസ്റ്റാറിനെ തന്നെ നിലം തൊടിച്ച ഒരു പ്ലെയറാണ് ഗൈസ് നമ്മൾ ഈ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം ഇതിപ്പോൾ ഞാൻ വേറെ ആരെക്കുറിച്ചും അല്ല പറയുന്നത് ഗൈസ്. അപ്പം ദ വൺ ആൻഡ് ഉള്ളി ലെജൻഡ് റാപ്പ് ടോമിനെ കുറിച്ചാണ് ഗൈസ്. എൻ്റെ മോനെ, സത്യം പറഞ്ഞാൽ കേരളത്തിൽ അറിയപ്പെടാതെ പോലെ അതേപോലെ ഇന്ത്യ ഒരു നല്ല രീതിയിൽ ഇ സ്പോർട്ട് ഒരു പ്ലെയറാനുള്ള ചാൻസ് ഉള്ള ഒരു ഒരു പ്ലെയർ തന്നെയാണ് ഗൈസ് നമ്മുടെ റാപ്പ് ടോം. സത്യം പറഞ്ഞാൽ ഇത്ര നല്ല സ്കില്ലുള്ള ഒരു പ്ലെയർ കേരളത്തിൽ വേറെ കാണത്തില്ല. വേറെ ഉണ്ടായിരിക്കും, അറിയപ്പെടാതെ വേറെ കുറേ പേരുണ്ടായിരിക്കും. പക്ഷേ ഇത്രയും നല്ല രീതി, സത്യം പറഞ്ഞാൽ അത് നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഗൈസ്. അപ്പോൾ നിങ്ങൾ, അപ്പോൾ ഗൈസ് ഞാൻ ഡയറക്റ്റ് ആ ഒരു വീഡിയോയിലേക്ക് പോകും. അതേപോലെ തന്നെ ടോം ചേട്ടൻ്റെ ലൈവിലും നല്ല രീതി ഒരു ഷോ ഓഫ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് ഗൈസ്. ഇത് അപ്പം നല്ല രീതിക്കുള്ള സ്കില്ലുള്ള പ്ലെയറാണ് ഗൈസ്. അപ്പം ഈ ഒരു കൊച്ചു മെടുക്കൻ്റെ ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ മാക്സിമം ചെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ആ ഒരു പ്ലെയറിന് നല്ല രീതിക്കുള്ള സപ്പോർട്ട് കൊടുക്കുക ഗൈസ്. ഒത്തിരിയേറെ എനിക്ക് ഒരു ഗെയിം പ്ലെയറിൻ്റെ എനിക്ക് അത്ര നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു പോയി ഗൈസ്. അപ്പം ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗൈസ്. ഓക്കേ,
ആ നമ്മളെ സ്പെക്ക് ഇരിക്കുമ്പോ അല്ലടാ എന്തായാലും കഷ്ടം കളിക്കുന്ന സ്പെക്ക് ആണുണ്ടാവുമല്ലോ. പാട്ട് പാടും.